എന്താണ് സാർ വിചാരിക്കുന്നത്? ഒന്നും പേടിക്കണം, സുപ്രഭാതം. ഇരിക്കൂ. ബിസ്മില്ലാ ഖാന്റെ ഷഹനായി വല്ലാത്തൊരു ചൂടാണ്. എന്താ പറയുക, ദിവ്യാനുഭൂതി എന്നൊക്കെ പറയില്ലേ? ആ ശരിയാ. ഇരിക്കൂ. തിരുവമ്പാടിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാനാകെ ടെൻഷനില്ല, എന്നെ രക്ഷിക്കണം അവിടുന്ന്. എന്തായാലും ഈശ്വര, ആവതാഴിയിലെ അവസാനത്തെ അമ്പാണെന്നറിയാം, എന്താ അതെന്റെ പ്രശ്നം? പാർട്ടി ഇത്തവണ എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് തെല്ലാൻ തീരുമാനിച്ചു. ആ അലക്സാണ്ടറും ഗ്രൂപ്പും എനിക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുക. ഇത്തവണ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഇവരും എന്നെ കൈയൊഴിയും. അപ്പോ അലക്സാണ്ടർ ആണ് തന്നെ പിന്നിൽ നിന്നും കുത്തിയത് അല്ലേ? പിന്നിൽ നിന്ന് മാത്രമല്ല, തരം കിട്ടുമ്പോഴൊക്കെ മുന്നിൽ നിന്ന് കുത്താറുണ്ട്. അലക്സാണ്ടറും തിരുവമ്പാടിയെ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ പ്രശ്നം സോൾവ് ചെയ്താ പോലെ. അല്ല, അതിപ്പോ എങ്ങനെയാ? താൻ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, MLA ആകുന്നു. അത്ര പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കുക, മത്സരിക്കുക, ജയിക്കുക എന്നൊക്കെ പറഞ്ഞ എന്റെ തിരുവമ്പാടി, പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പം. എന്നും പുതിയതിനെ സ്വീകരിക്കുവാനാണല്ലോ നമ്മുടെ ജനങ്ങൾക്ക് ഏറെ താല്പര്യം. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ഈ സേതുരാമയ്യരുടെ പ്രവചനം ഒന്നും തെറ്റാറില്ല. താനിപ്പോഴേ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചു വച്ചോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സേതുരാമനെ സ്നേഹിക്കുന്നവന് സേതുരാമൻ ഒരിക്കലും കൈവിടില്ല. അതാണ് സേതുരാമയ്യർ. ഞാൻ ഈ കച്ചവടമൊക്കെ നിർത്തി സേനവാനിയും കൂട്ടി മലപ്പുറത്ത് കുടിയിൽക്ക് പോയാലോ എന്ന് ആലോചിക്കാം. നേരം വെക്കുമ്പോ തൊട്ട് മോന്റെ ആണരുത് തുറന്നുവിട്ടിട്ട് എന്തിട്ടാനാ? കാണുന്നവർക്ക് വലിയ കച്ചവടാ, അധികം പച്ച. ഇന്ന തിന്നേനും കുട്ടിയേനും കാശ് വെച്ചാലോ മെക്കിട്ട് വരാനും വരും. അച്ഛനൊക്കെ അവന്റെ ഒക്കെ പേര് ലിസ്റ്റിംഗ് എടുത്താ, അവന്റെ ഒക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളെ ഏറ്റു. എന്തിനാണ് മോനെ വയക്കിനും വെക്കാനും ഒക്കെ പോണേ? മനസ്സുള്ളവൻ തരട്ടെ. എന്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്കുണ്ടെങ്കിൽ കാര്യം നടക്കൂ. ബാപ്പാ, നമ്മള് പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം. അതെ, പൊട്ടിലും പത്രിക്കുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ. ശരി ബാപ്പാ. ഹസനിക്ക, ഓ ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ? എത്തിച്ചു വിടണ്ടേ? എത്തിച്ചു വിടുന്നു മോനെ. ഓൾ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ. എല്ലാം സമയാവുമ്പോ നടക്കും. ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയൻ. കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിക്കല്ലേ, ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യരുണ്ടോ? അറിഞ്ഞോ, ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളന്നായിരിക്കല്ലേ? അല്ല, AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം. ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും. വർഗീസ് തിരുവമ്പാടി. എവിടാണ് പട്ടിക്കഴിവകമോ? അച്ചുട്ടി ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരില്ലാത്തപ്പോ ഈ മുണ്ടയ്ക്കിൽ ഇട്ടിച്ചിന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടി നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരെ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്നും ഞൊടിച്ച ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണം, അറിയോ? Oh, God!
അറിയില്ലെങ്കിലും ഒറ്റ തന്തയ്ക്ക് പറന്നവനാണ് ഈ അച്ചൂട്ടി, പുറം പോക്കിൽ അച്ചൂട്ടി. മനസ്സിലായവാ പുല്ലേ, വാടാ.